ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അഗെയിൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫുൾ ഫിഷിൻ്റെ കറിയാണ്. ഫുൾ ഫിഷ് കറി. ഏ, ഞങ്ങൾ ടൗണിൽ പോയി ഏകദേശം 1.5 kilo ഉള്ള ഒരു ചൂരയാണ്. അപ്പോൾ ഇത് ഞങ്ങൾ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കഴുകി റെഡിയാക്കി വൃത്തിയാക്കി എടുക്കാം. ഓക്കെ, ഞാൻ ചോരയൊക്കെ ഇത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇതൊന്ന് കഴുകാം. നന്നായിട്ട് കഴുകി അടിപൊളി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കൊന്ന് വരഞ്ഞെടുക്കാം മീൻ ഫുള്ളൊന്ന്. അത് ഫുള്ള് മീൻ എടുക്കുന്നുണ്ട്. നമ്മൾ നല്ലോണം വരഞ്ഞ് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് വെക്കാം. നമുക്കിത് ഇനി ഒന്ന് വരഞ്ഞു കൊടുക്കാം. നല്ലതുപോലെ ആഴത്തിൽ നമ്മൾ ഒറ്റ ഫിഷായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ആ മസാലയൊക്കെ അകത്ത് കയറിയിരിക്കുന്നത് നല്ലതുപോലെ ആഴത്തിൽ വരയണം. അപ്പോൾ മീൻ നമ്മൾ നല്ലതുപോലെ വരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ആദ്യം കുറച്ച് മുളക് പൊടി എടുക്കുക, കുറച്ച് മഞ്ഞൾ പൊടി, ഉപ്പ്, ഉപ്പ് ആവശ്യത്തിന്, കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണേ. ഇത് നമ്മുടെ ഇവിടെ തന്നെ ആട്ടിയ വെളിച്ചെണ്ണയാണ്. ഇനി നമ്മൾക്കിത് തേച്ച് പിടിപ്പിക്കാം. മീന് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാം. മസാലയൊക്കെ മീൻ എല്ലാ ഭാഗത്തും വരട്ടെ. പ്രത്യേകിച്ച് ആ അകത്ത് ഇതുണ്ട്, കൂടുതലാകരുത്. ആ മസാല എല്ലായിടത്തും വരത്തക്ക രീതിയിൽ തേച്ച് പിടിപ്പിക്കും. തിരിച്ചിടാം. അതേ മസാലയൊക്കെ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഇവിടെ കുറച്ചു നേരം ഇരിക്കട്ടെ. അപ്പോഴത്തേ നമുക്ക് നമ്മുടെ അടുപ്പ് കത്തിക്കാം. അപ്പോൾ നമുക്കിത് അടുപ്പ് കൂട്ടാം. ഈ മണിമലയാറിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ അടുപ്പ് കൂട്ടുന്നത്. അപ്പോൾ നമ്മുടെ വിറകൊക്കെ ഒന്ന് കത്തിപ്പിടിച്ച് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് പച്ചക്കറികൾ വേണ്ടതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. നമ്മളിതിൽ ചെറിയ ഉള്ളിയാണ് എടുക്കുന്നത്. നമുക്ക് ചെറിയ ഉള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. വെളുത്തുള്ളി നമുക്ക് ചെറുതായിട്ട് അരിയണം. ഇഞ്ചി, തീ ഒരുമാതിരി കനലൊക്കെ ആയിട്ടുണ്ട്. നമുക്കിനി ഉരുളി വെക്കാം. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ. ചട്ടി ചൂടായിട്ടുണ്ടേ, ഇപ്പൊ വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക, കൂടെ കുറച്ച് കടുകും കൂടി. കടുക് ഒന്ന് പൊട്ടട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം.
ഇഞ്ചിട്ട് കൊടുക്കുക, അല്ല വെളുത്തുള്ളി. ഇഞ്ചി കൂടെ ഇടാൻ പച്ചവെള്ളം കൂടി ഇട്ട് നമുക്കൊന്ന് മൂപ്പിക്കാം. മുളക് പൊടി, മഞ്ഞൾ പൊടി, ഇനി നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ മസാലയുടെ പച്ചവണം പോകുന്നവരൊന്ന് മൂപ്പിക്കാം. മസാലയുടെ പച്ചവണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അടിപൊളി മണം വരുന്നുണ്ട്. കുറച്ച് ഉപ്പൂടെ ആവശ്യം വെച്ചു. ഓൾറെഡി നമ്മൾ മസാല തേച്ച് പിടിപ്പിച്ചിട്ട് മീനിൽ കുറച്ച് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നീ നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ. അപ്പോൾ തീ ഇച്ചിരി കൂടെ നന്നായിട്ട് കൂട്ടി കൊടുക്കാം തിളയ്ക്കാൻ വേണ്ടിയിട്ട്. നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ മീൻ ഇവിടെ നിന്ന് നല്ലതുപോലെ വെന്ത് വരട്ടെ. നമുക്കപ്പോൾ ഇതൊന്ന് അടച്ചു വെക്കാം. നമ്മുടെ മീനൊക്കെ വെന്ത് വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് പറ്റിച്ചെടുക്കാം. വെള്ളം ഇച്ചിരി കൂടി ഒന്ന് പറ്റണം. അപ്പോൾ ഈ ചാറ് നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ പുറമെ ഒഴിച്ച് വാങ്ങി ഇനി നമുക്കിതിൻ്റെ പുറത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങളിത് വൈകിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ഇരുട്ടിപ്പോയി. അപ്പോൾ അതാണ് ഇച്ചിരി വെട്ടക്കുറവും കാര്യങ്ങളൊക്കെ. ഇനി നമുക്കിതൊന്ന് വാങ്ങി വെക്കാം. ഇതൊന്ന് അതിൻ്റെ ആ മസാലയൊക്കെ ഇല്ലല്ലോ, കുറച്ചേരി ഇരുന്ന് മീനിൽ പിടിച്ച് കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത്. നല്ല രുചിയുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് അകത്തേക്ക് കൊണ്ടുപോകാം. അങ്ങനെ നമ്മുടെ മീൻകറി അകത്തേക്ക് കൊണ്ടുവന്ന് കുറച്ചേരം അടച്ച് വെച്ചിരിക്കുമായിരുന്നു. ഇപ്പം നമ്മുടെ ആ മീനിലൊക്കെ നമ്മുടെ ആ മസാലയും എല്ലാം നല്ലതുപോലെ പിടിച്ച് ആ ഒരു ഇരുന്ന് കഴിയുമ്പോൾ ടേസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു പരുവമായിട്ടുണ്ട്. നമുക്കിനി ചോറ് കഴിക്കാം. അപ്പോൾ ദേ നമ്മുടെ മീൻ ഇങ്ങനെ റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ദേ ചോറിലോട്ടിടാം. അടിപൊളി. നമുക്കിതിൻ്റെ പുറത്തേക്ക് ചാറിങ്ങനെ ഒഴിക്കാം. നോക്കിയേ, നല്ല അടിപൊളി ചാറും ഫുൾ മീൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ആർക്കെല്ലാം കൊതി വരുന്നുണ്ടോ? നമ്മുടെ ചോറിനൂടെ കഴിക്കാനായിട്ട് കൂമ്പിൻ്റെ തോരൻ, വാഴക്കൂമ്പിൻ്റെ തോരൻ. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കോവയ്ക്ക മെഴുക്കുപുരട്ടി. കോവയ്ക്ക മെഴുക്കുപുരട്ടി, പാവയ്ക്ക തീയലിൻ്റെ, പാവയ്ക്ക തീയൽ, അത് നമ്മുടെ വീട്ടിലെ പാവയ്ക്ക. പിന്നെ അടുത്തൊരു സ്പെഷ്യലായിട്ടുള്ള ഐറ്റം, കാന്താരിമുളക്. ആഹാ, വെള്ളം വരുന്നുണ്ടോ? കാന്താരിമുളക് അച്ചാർ. അപ്പോൾ ദേ നമ്മുടെ ഫുൾ ഫിഷിൻ്റെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ദേ ചോറിൻ്റെ കൂടെ എല്ലാ ഐറ്റംസുമായിട്ട് വിളമ്പി വെച്ചിട്ടുണ്ട്. ഓക്കെ, അടിപൊളിയാണ്. അപ്പോൾ നമുക്കിത് കഴിച്ചു തുടങ്ങാം. ഇച്ചിരി കാന്താരിയും പാവയ്ക്ക തേരും എല്ലാം കൂടി എടുത്തൊരു അടിപൊളി.
അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. ഞങ്ങളിത് കഴിച്ചു തീർക്കട്ടെ.